ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു പ്രപ്പോസൽ. ഇത് എസ് പറഞ്ഞു എന്നല്ല, ഇന്നലെ ദി വേ ദാറ്റ് എക്സ്പ്രസ്, അതൊക്കെ ഭയങ്കര സ്വീറ്റ് ആൻഡ് ക്യൂട്ട് ആയിട്ട് ഇല്ല. ഏറ്റവും ദേഷ്യം തോന്നിയിട്ടുണ്ടായിട്ടുണ്ടോ? ഒന്നുമില്ല, ദേഷ്യം വിട്ടു പറയില്ല, വിട്ടു പറയത്തല്ല. എനിക്കങ്ങനെ പേടിപ്പിച്ചിട്ടില്ല ഫോർ ഷുവർ, ദേഷ്യം തോന്നിയിട്ടില്ല. കാരണം അവരിഷ്ടം പറയാൻ വരുന്നില്ല. പിന്നെ ഇംപ്രസ് ചെയ്തിട്ട് അത് ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കഥയെങ്കിലും എന്താണ് നമ്മുടെ നിരഞ്ജനെ കുട്ടിയെ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ? ഉള്ളി എന്ന് പറയണം, എല്ലാ ഉള്ളി മറ്റേ സിനിമയില് പറഞ്ഞാൽ ഉള്ളി എന്ന് പറയണം. ഉള്ളി അമ്മ പറയണ്ടല്ലോ, ഉള്ളി എന്ന് മതി. അതെങ്ങനെ എക്സ്പ്രസ് ചെയ്താലും സന്തോഷമല്ലോ. എന്താണ് യുവർ ഐഡിയാസ് അബൌട്ട് യുവർ ഗൈ, നമ്മുടെ ആ ഒരു ഡ്രീം ഗൈയുണ്ടല്ലോ, എങ്ങനെയാണ്? സിനിമ എന്നുള്ള ആളായിരിക്കണോ, ഡാൻസ് അറിയാവുന്ന ആളായിരിക്കണോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനെ ഡ്രീം ഗൈനെ പറ്റി അങ്ങനെ സ്വപ്നം കണ്ടിട്ടൊന്നുമില്ല. അതായത് അങ്ങനെ ഒരു ഇന്നപോലെ ആയിരിക്കണം, ഇന്നപോലെ ആയിരിക്കണം, അങ്ങനെ ആണുങ്ങളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പാർട്ട്ണറിന് ഇന്ന ക്വാളിറ്റീസ് ഉണ്ടാവണമെന്നൊന്നും ഞാൻ വെച്ചിട്ടില്ല. ഇറ്റ് ഹാപ്പൻസ്, ഇറ്റ് ഹാപ്പൻസ്. സീരിയസ് ആയിട്ട് ക്രഷ് ഞാൻ സ്കൂളിലും അല്ലാണ്ട് ഒക്കെ, അതൊക്കെ ടെമ്പററി അല്ലേ, ആ കൊള്ളാലോ, അങ്ങനെ സീരിയസ് ആയിട്ട് പെർസ്യൂ ചെയ്യാൻ ആരോടും തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പം ഒരുപാട് പേർക്ക് എല്ലാവരുടെയും മനസ്സിലെങ്കിലും ലെഡ് പൊട്ടുന്നുണ്ട്, ഓക്കെ വി ഹാവ് എ ചാൻസ് എന്നുള്ളത്. പൊട്ടിയാൽ നല്ല ആൾക്കാരുണ്ടെങ്കിൽ ഇതുവഴിയൊക്കെ ഒന്ന് നടന്നാ നന്നായിരുന്നു. അതെ അല്ലേ, നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് കൂടെ ഒക്കെ. ഓക്കെ, ആദ്യം ഭയങ്കര ആഗ്രഹമുള്ള കാര്യം, എന്റെ വീട്ടില് ബാൽക്കണി ഉണ്ട്, അപ്പൊ എനിക്ക് ചില ലവ് ഒന്നുമില്ല, ഒരു വെറുതെ ഒരു ആഗ്രഹം. അതായത് അടുത്ത് എവിടെയെങ്കിലും ഉള്ള ആളാണെങ്കിൽ സോളമനും ശോശനെയും പോലെ പുള്ളിക്കാരി മേലെയും ലവറ് താഴെ, അപ്പൊ രാത്രിയൊക്കെ വന്ന് ആലോചിക്കുന്നു അവളുടെ ഒരു ടാറ്റ ആലോചിക്കുന്നുണ്ടോ. മറ്റേ ബൈക്കിലൊക്കെ അതോടി പറ്റായി പോയി, അതൊക്കെ അല്ലേ സിനിമയിലൊക്കെ കാണുന്നതല്ലേ. അത്ര നാടകീയം അവരുത്, എന്നാലും പക്ഷെ ഈ ഞാൻ പറഞ്ഞല്ലോ ഓവർ ആക്ടിംഗ് എന്റെ കുടുംബത്തിലുള്ളതാണ്, ബാക്കി പറഞ്ഞോളൂ. അല്ലല്ല, ജസ്റ്റ് താഴെയൊക്കെ വന്ന് അങ്ങനെ മീറ്റ് ചെയ്ത് ബാൽക്കണിന്റെ മേലെ ഒന്നും മനസ്സിലാവില്ലെങ്കിലും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ. ഒന്നുമില്ല, ഒരു ബോറിംഗ് സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നത്. ഓക്കെ, ഈ പ്രായപരിധിയിലുള്ള ആരുമില്ല, ആരുമില്ല. ലേ ആന്റി നാളെ രാവിലെ തൊട്ട് വീടിന്റെ വെളിയിലിറങ്ങി നിൽക്കും, ആരൊക്കെ അതുവഴി പോകുന്നുണ്ടെന്ന് അറിയാനായിട്ട്. ഓക്കെ, തോൽക്കില്ല എന്ന് വിചാരിച്ച് വെച്ച ബെറ്റ് തോറ്റ് പണ്ടാറടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ട്രൂത്ത് ഓർ ഡെയർ കളിച്ച് കുടുങ്ങിപ്പോയിട്ടുണ്ട്? ട്രൂത്ത് ഓർ ഡെയറിൽ സ്ഥിരം കുടുങ്ങുന്ന ഞാനാ. അതായത് ട്രൂത്ത് ഓർ ഡെയർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്രൂത്ത് വരുമ്പം കുഴപ്പിക്കുന്ന തരം ക്വസ്റ്റ്യൻസ് മാത്രമേ എനിക്ക് കിട്ടാറുള്ളൂ, അപ്പൊ പെടും. അതായത് ഞാനൊന്നും പറയൂ, ഇതേ അവസ്ഥ, ഞാനൊന്നും പറയൂല്ല. ഇവർക്കാണെങ്കിൽ പ്രാന്തടിച്ചത് എന്തെങ്കിലും ഒന്ന് ഫറോന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഫ്രണ്ട്സ് ഒക്കെ. അത് സ്ഥിരം പറ്റുന്ന ഏറ്റവും നെഞ്ചിൽ തറച്ചൊരു ചോദ്യം എന്തായിരുന്നു? തറച്ചാലും പറയില്ലല്ലോ, ചോദ്യം പറഞ്ഞാൽ അല്ല തറച്ചിട്ടുണ്ടോ. ഞാൻ ഭയങ്കര ഒന്നും പറയാനല്ലേ, ഞാൻ ഈശ്വര ഇതിനൊക്കെ ഉത്തരം പറയാം. ചോദ്യം വേണ്ടല്ലേ. ഓക്കെ,